കാട്ടിലേക്ക് കയറുക. ഇത് ആനയെ കയറാതിരിക്കാൻ ഇറങ്ങാതിരിക്കാൻ പറ്റുന്ന ഇത് കടന്നിട്ട് ആന ഇങ്ങോട്ട് വരില്ല അല്ലേ? വരില്ല. ഇതിന് ഷോക്ക് ഉണ്ടാവോ? ഇല്ല, ഷോക്ക് ഇല്ല, പകല് ഉണ്ടാവില്ല. ഇത് രാത്രി മാത്രമാണ് ഇത് ഇതാക്കിയിടുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഇങ്ങനെ ഒരു കാലൊക്കെ കുഴിച്ചിട്ടിട്ടല്ലേ ഇത് ചെയ്തോണ്ട്? ഇപ്പൊ ഇങ്ങനെ കമ്പി ഇങ്ങനെ ഇതാക്കിയിരുന്നത്. കാല് കുഴിച്ചിട്ട് വരുമ്പോ ആന മരം ഉണക്കമരം കൊണ്ടുവന്ന് അതിന്റെ മുകളിലിട്ട് അപ്പൊ അതിനെ പകരാണ് അല്ലേ? ഇതിപ്പോ വെറുതെ ഓരോരോ ഡിസൈൻ കിടക്കില്ലേ, എത്തുമ്പോ ഏതെങ്കിലും ഒന്നും തട്ടും. ഈ നാട്ടില് നട്ടുപിടിപ്പിച്ചാലൊന്നും കാട്ടിലെ മരുന്ന് തട്ട ഗുണം തീരും. എന്ത് തന്നെ എത്ര ഇതായാലും അതെന്ത് മറ്റേ നാട്ടിലേക്ക് വളത്തിന്റെ അങ്ങനത്തെ ജനങ്ങളുടെ സമ്പർക്കം കാട്ടിലാകുമ്പോ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആദ്യം ഞാൻ തിരുനെല്ലി പോവാ മരുന്ന് പറിക്കാന്. ഇവിടുന്ന് കിട്ടില്ലായിരുന്നു അത്ര പരിചയമില്ല. പിന്നെ മകള് ആണെങ്കിൽ ഇവിടെ ഉണ്ട് മരുന്നുണ്ട്. തിരുനെല്ലിക്കാട്ട് അത്രയും ദൂരെ പോയിട്ട് വേണം പറിച്ചിട്ട് വരാൻ. അത് രണ്ടു ദിവസം നിനക്കടാ. ഇനി ഇപ്പൊ കാട്ടി തന്നെ കേറാം. മരുന്ന് കിട്ടണേ ഉള്ളിൽ പോണം. ഉള്ളിൽ പോണം. ഇതൊക്കെ എന്താ ഇത് മഴയത്ത് വീണതാണോ? മഴയത്ത്. ഇത്രയും ഇങ്ങനെയൊക്കെ മഴ പെയ്യും? ഇത്രയും വലിയ മരമൊക്കെ മറിച്ചിടാൻ വേണ്ടിട്ട് വേരുണ്ടോ അമ്മയ്ക്ക്? വേരില്ല. ഇത്രയും ഭയങ്കര മരമായിട്ട് പോലും വേരില്ല. കായ് വേരില്ലാത്ത ആ നിൽക്കുന്നതാണ് നമ്മൾ പറിക്കാൻ ഉദ്ദേശിക്കുന്ന മരുന്ന്. ഇപ്പൊ ഇതാണോ മരുന്ന്? ഇത് വന്ന മരം ചെറിയ മരമാണല്ലോ ഇത്. ആ ചെറിയ മരം ആന ഓടിച്ച് കൊടുത്ത് കളയുന്നതാണ്. ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഉള്ളത്. വേനൽക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടത്തില്ല. ഇതിന്റെ പേരും കൂടെ ഒന്ന് പറയൂ. ഇതിന്റെ പേരാണ് ദന്തപ്പാല എന്ന് പറയുന്നത്. ദന്തപ്പാല എന്നാണ് അല്ലേ നമ്മുടെ മരുന്നിന്റെ മെയിൻ ഇതാണോ? മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ഇത് മാത്രം പോരല്ലോ. അതിന്റെ ഒരു ഭാഗമാണ്. ഒരു ഭാഗം. ഓക്കെ ഓക്കെ. ഇതിന്റെ എന്താ എടുക്കുന്ന ഇതിന് ഇലയാണോ അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിലെ മരുന്ന് ഉപയോഗിക്കുമ്പോ എണ്ണയിൽ ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകത എന്താ? ശരീരത്ത് തലയിലൊക്കെ ഉണ്ടാകുന്ന ഒരു വട്ടം വട്ടം പോലുള്ള അതുപോലെ തന്നെ തൊക്കു രോഗങ്ങൾ പ്രധാന ഘടകം ഇതിന്റെ. പക്ഷെ ഈ ഇല ഒരാളും മറ്റു ആരും ഉപയോഗിക്കില്ല. ആട് പോലും തൊടില്ല. അതിലെ ഒരു എരിവാണ് ഇവിടെ. ഈ ഇത് മുഴുവനും പറയുന്നുണ്ട് ആന കുത്തി 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 അതായിരിക്കുമല്ലേ ഇവിടുന്നൊക്കെ ഇങ്ങനെ ഉണങ്ങി പോകുന്ന. ഇവിടുന്ന് കമ്പൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടല്ലോ ഇതിന്റെ. ആന ഒടിച്ച് നശിച്ചോണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മുടെ മരുന്നൊക്കെ അല്ലെ. കാട്ടിലായാലും ധാരാളം പിന്നെ വളർന്നു വരുന്നുണ്ട്. ഇതിന്റെ ഞാൻ കാണിച്ചില്ല അതിന്റെ നേരത്തെ അതിന്റെ ഇത് വിത്തില വളർന്നു വന്ന് ഉണ്ടാകും. വൈദ്യുതി ശരിക്കും കാട്ടില് മരുന്ന് പറിക്കാൻ ഒറ്റയ്ക്കാണോ വരുന്നത്? അല്ല, ഞാൻ ആളെയും കൂട്ടിയേ വരുള്ളൂ. അതേപോലെ ഒരു ആനയോ? അതെ, ആനയൊക്കെ വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ അല്ലേ. കടുവയൊക്കെ പിടിച്ചിട്ടുണ്ട് പോയി. അപ്പൊ പിന്നെ ഇപ്പൊ നമുക്ക് കണ്ടവണ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കടുവയിട്ട് നടക്കണം. മോളൊക്കെ വരുമോ ഇതിന്റെ കൂടെ? വരും. അടുത്തത് അടുത്ത വൈദ്യുതിയാണ് മോളല്ലേ. അങ്ങോട്ട് ശരിക്കും ഉൾക്കാടുകളാണോ? എന്താ പറയാ, പിന്നെ നല്ല അടഞ്ഞ കാടുകളാണോ അങ്ങോട്ട്? ഇവിടുന്നാണല്ലോ. ഇനിയും പ്രദേശങ്ങളും പിന്നെ അങ്ങോട്ട് ഇനി അങ്ങോട്ട് വളർന്ന വലിയ കാടാണ്. അത് എന്താ മുളയുടെ കൂമ്പാണോ മേലെ ഞാൻ നിൽക്കുന്നത്? ഒരു മഞ്ഞ കളറിൽ. അതെ അതെ. അതിനെ ഈ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ പ്രമേഹക്കാർക്ക് ഏറ്റവും പ്രധാനമാണ്. അത് എന്താ ചെയ്യുന്നത് മുളങ്കുമ്പ് അച്ചാർ? മറ്റേ എന്താണ് മുളങ്കുമ്പ് കൊണ്ട് ചെയ്യുന്നത്? പ്രമേഹത്തിൽ വെട്ടി തിളപ്പിച്ച് മൂന്ന് പ്രാവശ്യം വെട്ടി തിളപ്പിച്ച് അതായത് തിളപ്പിച്ചിട്ട് ഇട്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഊറ്റി കളയാം. പിന്നീട് അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അവിടെ ആദിവാസികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഈ കാട്ടിലേക്ക് കയറിയ മരുന്നുകൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ഓരോ വൈദ്യന്മാർക്കും ഓരോ അതായത് ഞാൻ കാണുന്ന മരുന്നല്ല വേറൊരാള് കാണുന്ന. അപ്പൊ ഇതെല്ലാം മരുന്നുകളാണ്. താരം പോകും പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ പതിനഞ്ച് ദിവസം കൊണ്ട് മാറിക്കിട്ടും. പക്ഷെ ഈ താരൻ പോകുന്നതിന് വേണ്ടി നമ്മൾ പല മരുന്നുകളുടെ സത്തുക്കൾ ഇതിനകത്ത് ചേർന്നിട്ടാണ് അതിനെ ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് താരൻ മാത്രമായിട്ടൊരു മരുന്ന് ഇല്ല.
അപ്പൊ വൈദ്യുതി നരക്കൊക്കെ എണ്ണ കൊടുക്കുന്ന വൈദ്യുടെ കൂടി എന്താ നരച്ചിരിക്കുന്നത് എന്താ ഇതിലൊക്കെ മറുപടി കൊടുക്കാറുണ്ട്? അതായത് ഈ 35 വയസ്സ് വരെയുള്ള ആളുകളുടെ നരയാണ് അകാല നര എന്ന് പറയുന്നത്. അതായത് കാലം തെറ്റിയിട്ടുള്ളവര, യൗവനത്തിൽ വരുന്ന നര. അത് വയസ്സ് 72 കഴിഞ്ഞ് 73 വയസ്സാ. അപ്പൊ ഇത്രയൊക്കെ നരച്ചിട്ടുള്ളൂ. അപ്പൊ ശരിക്കും വൈദ്യർക്ക് ഒരു പ്രായമായ നരയുള്ളൂ, മുടി കൊഴിഞ്ഞിട്ടുമില്ല, ചെറിയ തോതിൽ നരയുണ്ട്, അത്രേ ഉള്ളു. ശരിക്കും അകാല നര എന്താണ് ആൾക്കാർക്ക് അറിയില്ല. 60 വയസ്സായ ആളും വിചാരിക്കണം അകാല നരയാണെന്ന്. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ടൊക്കെ കാട്ടില് മരുന്ന് ഇഷ്ടം പോലെ ഉണ്ടാവൂലേ? മരുന്നുണ്ടാവും, പക്ഷെ ഒരു 1 മാസം കഴിയുമ്പോഴേക്കും ഇത് കുടിക്കാൻ തുടങ്ങും. അതെല്ലേ, കാണുന്ന വലിയ മരവാ. ആ ഇത്രയും വലിപ്പം വെക്കൂലെ രണ്ടപ്പലക്ക്? ആ വൈദ്യുതി നേരത്തെ അവിടെ നമ്മള് ചെറിയൊരു മരമല്ലേ കണ്ടേ, ഇത്രയും വലിപ്പൊക്കെ വെക്കൂലെ? ഇതിനേക്കാളും വലുതാവും വലിയ മരം. തൊട്ടെടുക്കുന്ന ഈ കരിമരുന്നില്ലേ, അതിനേക്കാളും വലിയ മരങ്ങളാവും. അതല്ലേ, ഈ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് 101 മരുന്നൊക്കെ ചേർത്തിട്ടാണ് ഓയിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ 28 മരുന്ന് ചേർക്കുന്നത്, അതിലിപ്പോ എന്താ വൈദ്യർക്ക് പറയാനുള്ളത്? അത് ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ഇത് വെറുതെ ഒരു 101 മരുന്നുകളൊക്കെ എന്ന് പറയാൻ. എന്താ ഈ 101 മരുന്ന്, എന്ത് മരുന്നാ കിട്ടുക? 101 പേരിലുണ്ടാവും, അത് ചെയ്തിട്ടുണ്ടാവൂല. ശരിക്കും വൈദ്യുതി എണ്ണയ്ക്ക് ആവശ്യമുള്ള മരുന്ന് മാത്രം ഉപയോഗിക്കുന്നു. നമ്മൾ എണ്ണയ്ക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ കാട്ടിലും നാട്ടിലുമായിട്ട് ധാരാളം കിട്ടുന്നതാണ്. ഇപ്പൊ ബ്രഹ്മി, ബ്രഹ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ വയലിലേക്ക് ഇറങ്ങിയാൽ ഇഷ്ടംമാതിരി കിട്ടും. അതുപോലെ തന്നെ കാട്ടുപടവലം, ആ കാട്ടിലേക്ക് കയറിയാൽ ഇഷ്ടംപോലെ ഇഷ്ടംമാതിരി കിട്ടും. വയനാട് ആയതുകൊണ്ട് കാട്ടുപ്രദേശം ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഇത് ഉണ്ടാവില്ല, മരുന്ന് കിട്ടാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല. മരുന്ന് കിട്ടാൻ വേനൽക്കാലായ മാത്രമേ കുറച്ച് പ്രശ്നം. വേനലായി കഴിഞ്ഞാൽ ഈ പണിയൊന്നുമില്ല. അപ്പൊ അതിന് മുമ്പ് വൈദ്യുതി മരുന്നെല്ലാം സ്റ്റോക്ക് ചെയ്യും. സ്റ്റോക്ക് വന്ന് ഇതൊക്കെ പറിച്ച് എണ്ണ എങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന? എണ്ണയിലാണോ? എണ്ണയിൽ ഈ മരുന്നുകളെല്ലാം കൂടെ ഇട്ട് തിളപ്പിച്ച് അവിടെ വെക്കും. അതായത് ഇപ്പൊ 10 ലിറ്റർ എണ്ണയാണ് ഉദ്ദേശിക്കുന്നത്. 10 ലിറ്റർ എണ്ണയിലേക്കകത്ത് ഈ മരുന്നുകളെല്ലാം കൂട്ടി അവിടെ വെക്കും. ആ കൂട്ട് 20 ലിറ്ററിന്റെ ആയിരിക്കും. 20 ലിറ്റർ എണ്ണയ്ക്കുള്ള മരുന്ന് ആയിരിക്കാം ഈ 10 ലിറ്ററിൽ ചേർത്ത് അവിടെ വെക്കും. അങ്ങനെ ആവശ്യം വരുമ്പോ 10 ലിറ്റർ എണ്ണയും കൂടെ അതിൻ്റെ അതിലേക്ക് ഒഴിക്കും, എന്നിട്ട് വറ്റിച്ച് കിടക്കും. അങ്ങനെയാണ് എടുക്കല്ലേ? അപ്പൊ വറ്റിക്കണം കേട്ടോ. വറ്റിച്ചിട്ടില്ലെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് വെക്കാം, അതായത് മൂപ്പ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ചളിപ്പരിവ് എന്ന് പറയും, നിങ്ങൾക്കറിയാം. അങ്ങനെ അവിടെ കിടക്കും. അങ്ങനെയാണ് ഇത് പിന്നെ ചളിപ്പരുവത്തിലാക്കി വെക്കുന്നത്. അവിടെ വെക്കുക, അവിടെ വെച്ചിട്ട് നമ്മൾ ആവശ്യമുള്ളപ്പം അവനെ ബാക്കി എണ്ണ കൂടെ ഒഴിച്ച് അതിന് തിളപ്പിച്ച് വറ്റിച്ച് പാകപ്പെടുത്തി എടുക്കണം. അങ്ങനെ നമുക്ക് എത്ര മരുന്ന് വേണേലും ചളിപ്പരുവാക്കി വെക്കാം, അവരുടെ സൗകര്യം വേണം. അങ്ങനെ വെക്കാനുള്ളത് വേണം, അത്ര ഉള്ളൂ. വലിയ ബിസിനസ് ആയിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് അതിനുള്ളത് മതി മതി. അത് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാലും ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള വൈദ്യുണ്ടാക്കും. എന്തായാലും ആൾക്കാർക്ക് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു അഭിപ്രായം എന്താ വൈദ്യരോട് ഇങ്ങനെ പറയുന്നത്? അതിപ്പോ ഞാൻ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് ഇതായി തോന്നുന്നു. അനുസൃത ഇങ്ങനെ വരുന്നുണ്ട്, ഇതിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. മേടിച്ചവര് പിന്നെ മേടിക്കാറുണ്ടോ? അതായത് 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാ. 10 വർഷമായിട്ട് പിന്നെ വൈദ്യുതി മൈഗ്രീനും മരുന്ന് കൊടുക്കുന്നുണ്ട് അല്ലേ? മൈഗ്രീൻ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഈ മൈഗ്രീൻ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാവുന്നത്? ശരിക്കും ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ ഞരമ്പുകളുടെ ഉള്ളിൽ കഫം കെട്ടിക്കിടക്കുന്നതാണ്, കഫമടിഞ്ഞ. അപ്പം ഈ 2 ഞരമ്പ്, ഈ തലയുടെ ഈ ഭാഗത്ത് 2 ഞരമ്പ്, ആ ഞരമ്പുകളുടെ ഉള്ളിൽ കഫം. അതിന്റെ തുടക്കം തലവേദന, ചില ആൾക്കാർക്ക് രാവിലെ തലവേദന ഉണ്ടാവും, പിന്നെ ചില ആൾക്കാർക്ക് വൈകുന്നേരം തലവേദന ഉണ്ടാവും, പിന്നെ വാസനകളൊന്നും കേൾക്കാൻ മതി. വാസനകളൊന്നും കേൾക്കാൻ പാടില്ല. അതേപോലെ തന്നെ സൗണ്ട്, പിന്നെ ചെറിയ ആൾക്കാർക്ക് ഛർദി ഉണ്ടാവും, പിന്നെ കണ്ണിന് കാഴ്ച കുറയുക ഈ രോഗം വരുമ്പോ. ഇത് ശരിക്കും ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും വേദന? ഇങ്ങനെ ഒരു മാസം 2 മാസം അങ്ങനെ പോകും? ആദ്യം മാസത്തിൽ 1 പ്രാവശ്യം, പിന്നെ 2 പ്രാവശ്യം, പിന്നെ അത് ആഴ്ചയിൽ 2 പ്രാവശ്യം, പിന്നെ തുടർച്ചയായിട്ട്. അപ്പൊ ഇത് നമ്മള് എന്ത് ഇതായി കഴിഞ്ഞാലും തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് മാറ്റണം? അത് അതിന് നമ്മുടെ എണ്ണ വെച്ചാൽ തന്നെ 90% എണ്ണയിൽ തന്നെ മാറും അല്ലേ? ഇംഗ്ലീഷ് ചികിത്സയിലും ആയാലും മറ്റു ഒരു ചികിത്സയിലും മരുന്നില്ലാത്തതാണ് ഈ വട്ടം വട്ടം രോഗം. അത് കൊഴിയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് കിട്ടിയാൽ പെട്ടെന്ന് മാറി കിട്ടും. ഇത് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, അലോപേഷ്യ എന്ന് പറയുന്ന രോഗം അല്ലേ?
ശരീരത്തിൽ എവിടെ രോമം ഉണ്ടോ മൊത്തം പൊഴിഞ്ഞു പൊഴിഞ്ഞു. അത് ശരിക്കും എന്താ ഫംഗസ് പോലെയാണ് ഈ പുഴുക്കുത്തുപാത വരുന്നത്. പക്ഷെ മുഴുവൻ കുഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരികയില്ല. പിന്നെ നമ്മുടെ ചുരുളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശരീരം ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ വെച്ച് മാറ്റാം. പക്ഷെ എന്നാൽ മുടി അങ്ങനെ പോയത് കിട്ടൂല. മൊത്തം പോയത് മാത്രം കിട്ടൂല, അല്ലാണ്ട് ഉള്ളതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അവിടെയുള്ള രോമങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവൻ തീർത്ത് നശിപ്പിച്ചിട്ടില്ലെന്ന് പറയാ, നമുക്ക് ചെറിയ തോതിൽ രോമങ്ങൾ മതി, അത് നമുക്ക് വീണ്ടെടുക്കാം. അത് ഇപ്പൊ അവിടെ ഇവിടെ കാര്യം കുഴപ്പമില്ല. ഈ മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അവൻ ആ രോഗത്തെ നമ്മൾ ഇല്ലാതാക്കി കൊടുക്കാം. ആ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആവോ നമുക്ക്? ശരീരം മുഴുവൻ ചുളുങ്ങു, ചുക്കി ചുളുങ്ങി വരും. ചുളുങ്ങും അല്ലേ? ഇത് ശരിക്കും ആൾക്കാരിലേക്ക് ശരിക്കും അറിഞ്ഞു വരുന്നുള്ളൂ. വൈദ്യർ ഇത്രയും കാലമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആൾക്കാരിലേക്ക് ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ വൈദ്യരൊക്കെ ആൾക്കാർ മനസ്സിലാക്കി വരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് പരസ്യങ്ങളൊന്നുമില്ലല്ലോ. അതായത് എണ്ണ നീ കൊണ്ടുപോയി, നീ അത് ഉപയോഗിച്ച് ആ ഉപയോഗം, ഇത് എണ്ണ നല്ലതാണ് എന്ന് പറയുക, അത് കൊണ്ട് മറ്റാളോട് പറയുക, അങ്ങനെ അങ്ങനെയായിരുന്നു ഇത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇത് ചെറിയ തോതിൽ പരസ്യമൊക്കെ ചെയ്ത് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയത്. എന്നാലും വലിയ തോതിൽ തുടങ്ങിയിട്ടുണ്ടോ ഇതില്? ഇല്ല, വലിയ ബിസിനസ് പോലും ആക്കിയിട്ടൊന്നുമില്ല, ചെറിയ തോതിൽ തന്നെ ഉള്ളൂ. എന്തായാലും വൈദ്യരുണ്ടാക്കുന്ന നല്ലൊരു മരുന്ന് പുറത്തേക്ക് എത്തുന്ന നല്ലതാണ്, നല്ലൊരു മരുന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ ആൾക്കാർ പറഞ്ഞറിഞ്ഞ് പിന്നെയും വന്ന് വാങ്ങുന്നേ. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെയും വാങ്ങും, അത് ഉറപ്പാണ് അല്ലേ? 100%.